വെൽക്കം ടു ഇലക്ട്രിക്കൽ ലേജേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചി ഷിപ്പ് യാർഡിന്റെ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പലരും എന്ത് ചെയ്യാം, ഇതേപോലെ കൊച്ചി ഷിപ്പ് യാർഡിലേക്കും അതേപോലെ പല എക്സാംസിനും, അതായത് പി എസ് സിന് സെപ്പറേറ്റ് ആയിട്ട് എക്സാം വിളിക്കാറുണ്ടല്ലേ, അപ്പൊ അതിലേക്കും എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാറില്ല. അതായത് കുറെ പേര് അപ്ലൈ ചെയ്യാറേ ഇല്ല, കുറച്ച് പേര് അപ്ലൈ ചെയ്യാറുണ്ട്, അധികം പ്രിപ്പയറും ചെയ്യാറില്ല. ഈ ഒരു വീഡിയോയില് ബേസിക്കലി എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിലുള്ളവർക്ക് തന്നെ എന്ത് ചെയ്യാം, കൊച്ചി ഷിപ്പ് യാർഡിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന് മുന്നേ നടന്നത് 2014, സോറി 14 നടന്നിട്ടുണ്ട്, 18 നടന്നിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് 2021 നടന്നിട്ടുണ്ട്. 2021 ഒക്ടോബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോ നമ്മുടെ സ്റ്റുഡന്റ് എൻട്രിയിലെ സ്റ്റുഡന്റ് ഈ ഒരു 2021 നോട്ടിഫിക്കേഷൻ വന്നതിൽ എന്ത് ചെയ്യാം, പുള്ളിക്കാരൻ കൊച്ചി ഷിപ്പ് യാർഡിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം പുള്ളിക്കാരൻ ഇത് അപ്ലൈ ചെയ്തു, എക്സാം ക്ലിയർ ചെയ്തു, പേഴ്സണൽ ഇന്റർവ്യൂ ജി ഡിയും കഴിഞ്ഞു. പുള്ളിക്കാരൻ എന്താ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കലില്. അതല്ലാണ്ട് എനിക്ക് അറിയാവുന്ന, പേഴ്സണലായിട്ട് അറിയാവുന്ന മൂന്ന് നാല് പേര് എന്ത് ചെയ്യാം, എക്സാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാം, പുള്ളി അവര് ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഫൈനൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് നാല് പേര് ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ഏത് എക്സാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അത് കിട്ടില്ല, അത് ആകെ 5 പോസ്റ്റേ ഉള്ളൂ, അതാകെ 7 പോസ്റ്റേ ഉള്ളൂ, തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാണ് നിൽക്കരുത്. കാരണം അതിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ തുടങ്ങിയേക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരാൾക്കാണ് കിട്ടിയേക്കുന്നത്, നമ്മളെ എനിക്കറിയാവുന്ന ഒരാൾക്കാണ് കിട്ടിയേക്കുന്നത്. അതല്ലാണ്ട് മൂന്നാല് പേർക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡിസ്കഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്ത് നോക്കുക, എക്സാം സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കലാണെങ്കിൽ എന്ത് ചെയ്യാം, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 65% മാർക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതേപോലെ ഇതില് ഇന്ന് തൊട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ജൂലൈ 20 ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇലക്ട്രിക്കലില് റിസർവ്ഡ് കാറ്റഗറി ബേസിൽ 3 വേക്കൻസി ആണുള്ളത്. OBC 1, SC 1, ST 1, ടോട്ടൽ 6 വേക്കൻസി ആണ് അൺറിസർവ്ഡ് കാറ്റഗറിന്റെ കേസിൽ, സോറി എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലിന്റെ കേസിൽ ഉള്ളത്. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, 2021 നടന്ന നോട്ടിഫിക്കേഷന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ മുകളിൽ കൊടുക്കുന്നു. ആ ഒരു സമയത്ത് എത്ര വേക്കൻസി ഉണ്ടായിരുന്നില്ല, ഞാൻ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ ഡേസിൽ 6 വേക്കൻസി ആണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, മെക്കാനിക്കൽ സ്റ്റുഡൻസിനോടും ഇലക്ട്രോണിക്സുകാർക്കും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ, ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ ITക്കാർക്ക് ഷെയർ ചെയ്യാം. 60% മാർക്കാണ് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഇതിന്റെ ഇത് പറയാം, സിലബസ് കോമ്പൻസേഷൻ പാക്കേജ് പറയാം. അപ്പൊ ഇതിന്റെ CTC 13 ലാക്ക് പെർ ആൻ ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയുന്നത്. കോസ്റ്റ് കമ്പനി 13 ലാക്ക് പെർ ആൻ ആണ് പറയുന്നത്. നല്ല നല്ല സാലറി ആണ് അല്ലെ. അത് ബേസിക് പേ 40,000 ആണ്. DA 37.7% ആകുമ്പോൾ 15-18 വന്നു. 7,200 ആണ് HR, അതായത് കൊച്ചിയിലെ പെർക്സ് അലവൻസ് 14,000 വന്നു. അതർ ബെനിഫിറ്റ്സ് എത്ര, 33,062. നല്ല പാക്കേജ് ആണ് 13 ലാക്ക് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഓക്കെ, 13 ലാക്ക് എന്ന് പറയുന്ന CTC കോസ്റ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും, എന്നാലും അത്യാവശ്യം നല്ല നല്ലൊരു എമൗണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ പോസ്റ്റിംഗ് എന്താ, മെയിൻലി കൊച്ചി ഷിപ്പ് യാർഡിലോ അല്ലെങ്കിൽ ഇനി അതർ CSL യൂണിറ്റ്സിലോ പ്രോജക്ട് സൈഡ്സിലോ ആയിരിക്കും ഉണ്ടാവുക, ആസ് ഡിസൈഡ് ബൈ ദ CSL. അതേപോലെ ഇതിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം എന്താ, 27 ആണ് ലിമിറ്റ് പറയുന്നത്. അതായത് 2023 ജൂലൈ 20 27 വയസ്സായിരിക്കണം. അതായത് 1996 ജൂലൈ 21 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ വേണ്ടിപ്പെടുന്നുണ്ടാവുള്ളൂ, അതിന് മുന്നേ ജനിച്ചവർക്ക് അപ്ലൈ വേണ്ടിപ്പെടുന്നുണ്ടാവില്ല. പിന്നെ ഇതിന്റെ കോമൺ ഏജ് റിലാക്സേഷൻ ഉണ്ട്, 3 ഇയേഴ്സ് ഫോർ OBC ആണ്, 5 ഇയേഴ്സ് ഫോർ SC ST ആണ്. അതേപോലെ PWBD ക്കാർക്ക് എന്ത് ചെയ്യാം, ഏജ് റിലാക്സേഷൻ ഉണ്ട്. മറ്റേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, CBT ഉണ്ട്. ഓക്കെ, 60 മാർക്സിനാണ്, അതായത് 5 മാർക്കാണ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 5 മാർക്ക്, റീസണിങ് എബിലിറ്റി 5 മാർക്ക്, സബ്ജക്ട് ബേസ്ഡ് 40 മാർക്ക്. ഇതിനെന്ത്യ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നമുക്ക് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനെന്ത്യ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് 60 മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ 40 മാർക്കാണ് ടെക്നിക്കലി,
ബാക്കി 5 മാർക്ക് ഇംഗ്ലീഷ്, 5 മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, 5 മാർക്ക് റീസണിങ് എബിലിറ്റി, പിന്നെന്താ 5 മാർക്ക് ജനറൽ അവയർനെസ്. ഓക്കെ, റീസണിങ് എബിലിറ്റി. അങ്ങനെ ടോട്ടൽ 20 പ്ലസ് 40 60 മാർക്ക്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും സി ബി ടി ഉണ്ടാവും, സി ബി ടി നിങ്ങൾ ക്ലിയർ 60 മാർക്ക്. പിന്നെന്താ, പിന്നെ അത് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ജി ഡി, റൈറ്റിംഗ് സ്കില്ല്, പേഴ്സണൽ ഇന്റർവ്യൂ. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ് ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം സെന്റർ നിങ്ങൾക്ക് കേരളത്തിന്റെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫേസ് 1 ഓൺലൈൻ ടെസ്റ്റ് ആൽ ബി ഹെൽഡ് അറ്റ് വേരിയസ് ടെസ്റ്റ് സെന്റേഴ്സ് ഇൻ കേരള ആസ് ഡിസൈഡ് ബൈ ദ സി എസ് എൽ. ഓക്കെ, applicants have to option to choose the test center in Kerala for phase 1 and the objective type online test. While completing the online application, the phase 2 shall be held at CSL Coach. Okay. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓരോ ഇ ഡബ്ല്യു എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് രജിസ്ട്രേഷൻ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ഫോർമാറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നോക്കുക. അപ്പോ ഇലക്ട്രിക്കലുകാർക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റ് ഇതാണ് ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കൺസിഡേർഡ് ബൈ ദി ഇക്വലന്റ് ബൈ സി എസ് എൽ. ഓക്കെ, ഇലക്ട്രോണിക്സുകാർക്ക് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻകാർക്കുണ്ട്. അതേപോലെ എന്ത് ചെയ്യാം, അതായത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഇലക്ട്രോണിക്സ് തന്നെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർകാർക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യാം, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡ് ഓൺലൈൻ, കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്സ് ഇൻ പ്രൂഫ് ഓഫ് ഓൾ റെലവന്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഓഫ് ഏജ്, കാസ്റ്റ്, ഡിസബിലിറ്റി എക്സ്പീരിയൻസ് ഷുഡ് ബി അപ്ലോഡഡ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ഇൻ ദ ഓൺലൈൻ പോർട്ടൽ, ഫോളോ വിച്ച് ദർ കാൻഡിഡേറ്റ്സ് വിൽ ബി കൺസിഡേർഡ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. ഇതിലിപ്പോ ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞേക്കുന്നത് 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ പോലെ July 20 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്കിടാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.